காத்தடித்து காத்தடித்து கொடும் காத்தடித்து காயலிலே விளக்கு மரம் கண்ணடச்சு ஸ்வர்கவும் நரகவும் காலமாம் What happened? No energy. എന്ത് പറ്റാനാ? ഭയങ്കര ശോകമാണ്. എന്റെ പേളി മണി എവിടെ? പേളിക്കുട്ടി പോയി മാസ്റ്റർ. ഏ? പോയി മാസ്റ്റർ. എവിടെ പോയി? എവിടെ? അപ്പോൾ മാസ്റ്റർ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഓ, ഇവിടുത്തെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. നരസിംഹത്തിലെ ലാലേട്ടൻ പറഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. ആ ദാങ്കിടക്ക ദില്ലം ദില്ലം പാട്ടൊക്കെ കഴിഞ്ഞിട്ട് തിലകൻ സാർ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഡയലോഗില്ലേ, ഇനി മുതൽ ഇവിടെ ബ്രിട്ടീഷ് രാജ് പീരിയഡിന്റെ വൃത്തികെട്ട ചിട്ടയും അടുക്കൊക്കെ ആയിരിക്കുന്നു. മന്ത്രി കൊച്ചമ്മ തിരിച്ചു വന്നു, മാസ്റ്റർ തിരിച്ചു വന്നു. ആരുന്നു ഇവിടെ? ഒരാളുണ്ടായിരുന്നല്ലോ പേളിക്ക് മുമ്പ്. സിനിമാ തേടി ജ്വല്ലോ. എന്തൊരു എന്താ ജീപ്പി, ഒരു സന്തോഷം ഇല്ലാത്ത? അങ്ങനെയൊന്നുമില്ല മാസ്റ്റേഴ്സ്. എന്തൊരു സന്തോഷം നിങ്ങൾ എല്ലാരും. സൂപ്പർ പ്രിയാജി, ഞങ്ങൾ എല്ലാരും ജുവല്. പ്രിയാജിക്ക് എന്നെ മിസ് ചെയ്തു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഞാൻ മിസ് ചെയ്തു, അത് ഞാൻ വിശ്വസിച്ചു. ഞാനും കൂടി ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഞാനിപ്പോ പറയുന്ന കേട്ടു, എന്റെ പേളി മണി എവിടെയത്? എനിക്ക് എല്ലാരും ഒന്നുപോലെ. ഐ ട്രീറ്റ് എവരിബഡി ഈക്വൽ. All anchors are not my sisters. അങ്ങനെ പറയരുത്. ജ്വല്ല് മാസ്റ്ററിന്റെ സിസ്റ്റർ അല്ല, പക്ഷെ പേളിമണി മാസ്റ്ററുടെ സിസ്റ്റർ ആണ് മാസ്റ്റർ. ശയനപ്രദക്ഷിണൊക്കെ എടുത്ത് നടുവടിഞ്ഞു എന്ന് കേട്ടില്ല മാസ്റ്റർ? ഞാൻ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി. നിന്റെ നല്ലതിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചത് എന്തറിയോ, നിനക്ക് ഇനിയും ഇതുപോലെ ധാരാളം ഓഫേഴ്സ് കിട്ടി, നീ ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു നടിയായി മാറണേ എന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഭയങ്കര ബിസി ആയിട്ടുള്ള നടിയായി മാറണേ. നല്ല കാര്യല്ലേ, നമ്മളുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതല്ലേ മാസ്റ്റർ? നീ ഏതായാലും എനിക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ച സ്ഥിതിക്ക് നീ നന്നായി വരും ജിപി. ഈശ്വര മാസ്റ്റർ അർത്ഥം വെച്ചൊക്കെ സംസാരിക്കുന്നു. യെസ് ജുവൽ, ഹൗ വാസ് ഇറ്റ് ഷൂട്ടിംഗ് ഫോർ യുവർ ഫിലിം? യെസ് വെരി ഗുഡ്. പ്രേക്ഷകരുടെ അറിവിലേക്കും കൂടി വേണ്ടി നമ്മൾ മമ്മൂക്കയുടെ ഹീറോയിൻ ആയിട്ട് മലയാള സിനിമയിലേക്ക് ഞാൻ എന്റെ ഈ കൊച്ചു കാലെടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ മന്ദം കാലാണ് കൊച്ചു കാല്. നിനക്കിപ്പോ ഇത് മന്ദം കാലായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ നിനക്ക് നിന്റെ മനസ്സ് മൊത്തം പേളിയല്ലേ? അങ്ങനെയല്ല, ഈ മന്ദം കാല് കൊണ്ട് ഇനി കിട്ടാനുള്ള താടന പീഡനങ്ങളൊക്കെ ആലോചിക്കുമ്പോ അങ്ങനെ തോന്നും. എനിക്കറിയാം ജീപ്പിക്ക് ആ ഒരു കാലഘട്ടം മൊത്തം ദീപാവലി ഓണം വിഷുവൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഈ സന്തോഷമൊക്കെ വളരെ ഷോർട്ട് ലീവ്ഡ് ആണല്ലോ മാസ്റ്റർ. എല്ലാം നാഷണൽ ഹോളിഡേയും എല്ലാ ഫെസ്റ്റിവലും ഓൺലി ഫോർ വൺ ഡേ ആണ് ജീപ്പി. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ അവിടെ ബാക്കി എല്ലാരും നല്ല അറിവുള്ള സിനിമയിൽ വലിയ ഗുരുസ്ഥാനത്തുള്ള ആൾക്കാർ. ഞാനവിടെ ഒരു എൽ കെ ജി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടും, എന്താ പറയുക, മമ്മൂക്ക ഇരുത്തി പറഞ്ഞൊക്കെ തരും. ലൈക്ക് ഇന്നതാണ്, ഇന്നത് ചെയ്താൽ മതി, ഇത്ര മതി, ഇത് കൂടുതൽ നീ ഒന്ന് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവുമെന്നും വേണ്ട. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇത് ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നടിമാരും പറയുന്ന സ്ഥിരം ഡയലോഗ് അല്ലേ മാസ്റ്റർ? നീയും കൂടി വർഷം ഷൂട്ടിംഗ് പോയിട്ട് അങ്ങനെയല്ല, മമ്മൂക്ക നീ കണ്ട് പഠിക്കണം, മനസ്സിലായോ? എങ്ങനെയാണ് ഒരു ജെന്റിൽമെൻ ബിഹേവ് ചെയ്യുന്നതെന്ന് പഠിക്കണമെങ്കിൽ മമ്മൂക്കയുടെ കാര്യം അറിയോ? ഞാൻ ചോദിച്ചിരുന്നു വെറുതെ, വെള്ള സെറ്റിൽ എന്താണ് അവസ്ഥ എന്ന്. അവിടെ ഈ അഹങ്കാരമൊന്നും ഇല്ലത്രേ, അവിടെ ഭയങ്കര പാവമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വന്ന് ചോദിച്ചു, ഞാൻ നിൽക്കുമ്പോ മാത്രമാണല്ലോ നിനക്ക് ഈ സംസാരിക്കാൻ അവസരം തരായും ഈ അഹങ്കാരൊക്കെ. അപ്പൊ അവളെന്റെ അടുത്ത് പറയണേ, ഞാൻ അവിടെ ഇരുന്ന് കഥാപാത്രമാവുകയായിരുന്നു. എന്റെ കഥാപാത്രം ഭയങ്കര പാവമാണ്. സോ അതെ, നീ ആ കഥാപാത്രം ഇവിടെയാവോ? ഈ വേദിയിലാവോ? ഈ വേദിയിലാണെങ്കിൽ മമ്മൂക്ക വരണം. ഇങ്ങനെ സ്റ്റാർ ഒക്കെ വരുന്നുണ്ട് മാസ്റ്റർ. അത് ജിപിയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ സ്റ്റാർസ് ഒക്കെ എസ്പെഷ്യലി വരുള്ളൂ. ഇത്ര നല്ല നോർമൽ ആയിരുന്നു. അടുത്ത പ്രാവശ്യം പോകുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി മമ്മൂക്കയുടെ അടുത്ത് ചോദിക്കുന്നത്, അത് എന്തിനാ ഓൺലി ഡിഫോറിയുടെ ആങ്കർസ് മാത്രമാണ് പുള്ളി ടാർഗറ്റ് ചെയ്തു? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇങ്ങനെ ഒരു അബദ്ധം മമ്മൂക്കയ്ക്ക് എങ്ങനെ സംഭവിച്ചു എന്ന്. ജ്യൂസ് വേണോ? ജ്യൂസ് ഇല്ല, ഒരു നാരങ്ങാവെള്ളം കോഫി കിട്ടു. ലാസ്റ്റ് വീക്ക് തൊട്ട് ജി പി അവരുടെ കോ ആങ്കർ ആയിട്ട് ഭയങ്കര ഈ സ്റ്റേക്കിംഗ് കെയർ. പേളിയുടെ അടുത്ത് ചായ വേണോ ഒക്കെ ചോദിച്ചു. ഇതാണ് പണി, ചായ കൊടുക്കല്, ജ്യൂസ് കൊടുക്കല്. മനുഷ്യരെ അങ്ങനെ കാണരുത്.
ഞാനിപ്പോ പുതിയൊരു മനുഷ്യനാണ്. ഞാൻ ഇങ്ങനെ കൂടുതലുള്ള ആൾക്കാരെ കെയർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സീസൺ ടൂവിൽ കുറച്ച് പെമ്പിള്ളേർ വരാനുണ്ട്, അതിന്റെ ട്രെയിനിങ് എടുക്കണമെന്നല്ലാതെ ആ കുട്ടി ഒരു അതിഥിയായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ആ കുട്ടിയെ സൽക്കരിക്കണ്ടേ? ഇവളെ അതിഥി ഒന്നും അല്ലല്ലോ. എന്തായാലും വളരെ സന്തോഷം പോനെ. അപ്പൊ ഏതായാലും നിന്റെ പ്രാർത്ഥന ഒന്നും ദൈവം കേട്ടില്ല, പക്ഷേ ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചോ? അപ്പോ വെൽക്കം ചെയ്യാലേ. യെസ്, ലെറ്റ്സ് വെൽക്കം ദ മാൾ ടു അനദർ ഫാന്റാബുലസ് എപ്പിസോഡ് ഓഫ് ഐഡിയ പറ. എനിക്ക് ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എങ്ങനെയൊക്കെയാ നിന്നിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു അക്ഷരം പറയാൻ സമയമില്ല. എനിക്കറിയാം ജി പി ഇത്ര നാളും നാല് കാലിലാണ് നിന്നിരുന്നത്, ഇനി നീ രണ്ട് കാലിൽ വരച്ച വരയിൽ നിർത്തും. അപ്പൊ നമുക്ക് പ്രേക്ഷകരുടെ അടുത്ത് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയണ്ടേ? ജി പി, നിന്റെ ദുഃഖവും എന്റെ സന്തോഷവും മാത്രമല്ലല്ലോ ഐഡിയ ഡി ഫോർ ഡാൻസ്. സോ ഐഡിയ ഡി ഫോർ ഡാൻസിന്റെ ഇത്രയും നാളത്തെ നമ്മള് നടത്തിയ ഒരു വലിയ ജേണി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തിയിരിക്കുകയാണ്. ഈ എപ്പിസോഡ് മുതൽ നിങ്ങൾ കാണുന്നത് ഐഡിയ ഡി ഫോർ ഡാൻസിന്റെ ഫൈനൽ റൗണ്ട്സ് ആയിരിക്കും. സോ നാല് റൗണ്ട്സ് ആണ് ഈ നമ്മുടെ മത്സരാർത്ഥികളുടെ അവസാനത്തെ ആ കണ്ടസ്റ്റന്റ്സിന് കിട്ടാൻ പോകുന്നത്. അതിലെ രണ്ട് റൗണ്ട്സ് നമ്മൾ ഫൈനൽ റൗണ്ട്സ് ആയിട്ടും, രണ്ട് പെർഫോമൻസുകൾ നമ്മൾ ഗ്രാൻഡ് ഫിനാലയ്ക്കും കാണും. അതുകൊണ്ട് ഇന്ന് മുതൽ ഇവർ ഇവിടെ കളിക്കാൻ പോകുന്ന ഓരോ ഡാൻസ് പെർഫോമൻസും അവരുടെ ലൈഫിൽ തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള പെർഫോമൻസ് വരുമ്പോൾ ജിപി പ്രാർത്ഥിച്ച പോലെ നിങ്ങളും എല്ലാവരും നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണോ, ആർക്കാണ് 50 ലക്ഷം നീ ട്രോഫി ഉണ്ടല്ലോ, ഇവരെല്ലാരും കൂടിട്ട് ഈ ഇതിന് വേണ്ടി ഞാൻ വരുന്ന അറിഞ്ഞിട്ട് ട്രോഫി ഒക്കെ മേടിച്ചു വെച്ചാ വേണ്ടിരുന്നില്ല. എന്ത് മാസ്റ്റർ, അത് വേണ്ട മാസ്റ്റർ, ഞാൻ ജസ്റ്റ് അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല, ട്രോഫി ഒന്നും വേണ്ട. അഭിനയിച്ചു തുടങ്ങിയ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെയല്ല, അത് പണ്ടുള്ളതാണ്. നീ അഭിനയിച്ചതിനുള്ള ട്രോഫി അല്ല, ഇവിടെ ഈ പിള്ളേർ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് നമ്മുടെ ഐഡിയ ഡി ഫോർ ഡാൻസിലെ വിജയിക്ക് ലഭിക്കാൻ പോകുന്ന ട്രോഫി. അപ്പോ നമ്മുടെ ഫൈനൽ റൗണ്ട്സിലെ ഫസ്റ്റ് പെർഫോമൻസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് പെർഫോമൻസുമായിട്ട് ഹിയർ കംസ് ദിൽഷ.
മാസ്റ്റേഴ്സ് ഇന്നാണ് ആക്ച്വലി ദിൽഷയ്ക്ക് ജി പിയോടുള്ള വികാരം എന്താന്ന് എനിക്ക് മനസ്സിലായത്. ഇന്ന് എന്താണ് മാസ്റ്റർ, എല്ലാവരും ഈ സൗമ്യഭാവം വേണ്ടെന്ന് വെച്ചിട്ട് ഭീകരഭാവത്തിലാണല്ലോ എല്ലാവരും ഇന്ന് സ്റ്റേജിൽ. ആക്ച്വലി ദിൽഷ ആഷിഖിനെ ചവിട്ടിയത് തെറ്റാണ്, അത് ജി പിന്നെ ചവിട്ടിയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജി പി ചേട്ടനെ ചവിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിന് പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു എന്തിനാ ജി പി ചേട്ടനെ ചവിട്ടിയെന്നൊക്കെ. സത്യത്തിൽ ജി പി ചേട്ടനെ ചവിട്ടാനായിരുന്നു വെച്ചിരുന്നത്. പ്രിയാജി പ്രായത്തിന് മൂത്തവര് ബഹുമാനിക്കണമെന്ന് ആ കുട്ടി എല്ലാരും പറഞ്ഞു കൊടുത്തു, അതുകൊണ്ട് ആഷിഖിനെ ചവിട്ടിയ. കുഴപ്പമില്ല മോളെ, പ്രശ്നമൊന്നുമില്ല. മാസ്റ്റർ പറയൂ, ദിൽഷ ഭദ്രകാളിയുടെ പെർഫോമൻസിനെ പറ്റി. ദിൽഷ ദേവിയുടെ രുദ്രരൂപമാണ് നിങ്ങൾ എടുത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞാൽ എൻ്റെ കോസ്റ്റ്യൂം ബ്യൂട്ടിഫുൾ ആണ്, കോസ്റ്റ്യൂം എസ്പെഷ്യലി ആ മേക്കപ്പ്. ഞാൻ ഇന്ന് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ദിൽഷ പാട്ടിൻ്റെ തുടക്കത്തിൻ്റെ സെക്ഷൻ വിത്ത് ഫ്യൂഷൻ മിക്സ്ഡ് കട്ടിങ്സ് ഒക്കെ നന്നായിരുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം ബീറ്റിൻ്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടായിരുന്നു. ആ ചേഞ്ച് ഓവർ വരുമ്പോൾ അവിടെ മൂവ്മെൻറ്റ്സിൻ്റെ ക്ലാരിറ്റി ഫുള്ളായിട്ട് മിസ്സിങ് ആയിരുന്നു, മൂവ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് ദെൻ യു വെൻറ്റ് അപ്പ്, അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് വന്നു, സ്ലൈഡ് ചെയ്ത് വന്നിട്ട് ഇരുന്ന സംഭവം വാസ് റിയലി ഗുഡ്. അതിനുശേഷം വന്നിട്ട് ഇവിടെ കളിച്ച സെക്ഷൻ മ്യൂസിക് ഭയങ്കര ഫാസ്റ്റാണ്, ബട്ട് യു കൊറിയോഗ്രാഫി വാസ് വെരി സ്ലോ. ആൻഡ് അത്രയും ഹെവി ആയിട്ടൊരു മ്യൂസിക്കിന് ഡാൻസ് ഇച്ചിരി കൂടി ഹെവി ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി മോർ വയലൻറ്റ് ഓർ മോർ ഒരു കോപം ഉണ്ടാവണം, അതും ഉണ്ടായിരുന്നില്ല. ഒരു ഫൈനൽ പെർഫോമൻസിന് വരുമ്പോൾ നോക്കുമ്പോൾ ദിസ് വാസ് എ വെരി ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ്. താങ്ക് യു മാസ്റ്റർ. പ്രിയാജി, ഫൈനൽസിൻ്റെ ഒരു ഡാൻസ് എന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി ഒരു വീക്ക് പെർഫോമൻസ് ആയിരുന്നു ദിൽഷ. സ്റ്റാർട്ടിങ് സംഭവമൊക്കെ നന്നായിരുന്നു, പക്ഷേ ബീറ്റൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇന്നും കുറച്ചുകൂടെ ഒരു അഗ്രഷൻ വേണമായിരുന്നു. ഈ സ്ലൈഡിൻ്റെ സംഭവമൊക്കെ ഇറ്റ് വാസ് നൈസ്, ആഷിഖ് ചവിട്ടിയതൊക്കെ അതൊക്കെ വാസ് നൈസ്, ബട്ട് ഇതൊരു വീക്ക് പെർഫോമൻസ് ആയിരുന്നു ഫോർ ഫൈനൽ. സോ കം ബാക്ക്. താങ്ക് യു പ്രിയാജി. നീരവ് ജി, ദിൽഷ, വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് ഇൻ ദി സ്റ്റാർട്ട് ടു ഷോ ദ ഗ്രേസ്നെസ് ഓഫ് ദ ഗോഡ് വാസ് നൈസ്, ബട്ട് മ്യൂസിക് വൈസ് വാസ് ഫൈൻ. It just did not connect to me the way you wanted to show. You know how Kali's performance is, that it's really aggressive. Certain times when I've seen performances where I get goosebumps and all. You know, so it was not up to the mark for the finale, to be very honest. So I'm a little disappointed, but I wish you all the best. പ്രേക്ഷകരോട് ഒരു സ്പെഷ്യൽ ന്യൂസ് ഉണ്ട്, അതായത് ഇവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസിൽ ഒരു മാർക്ക് ഹിഡൻ ആയിരിക്കും, ഒരു ജഡ്ജിൻ്റെ മാർക്ക് ഹിഡൻ ആയിരിക്കും. അത് നമ്മൾ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ദിൽഷ, ഫിംഗേഴ്സ് ക്രോസ്ഡ് ചോദിക്കാം. സോ മാസ്റ്റർ, ദിൽഷ, ഐ ഗിവ് യു 7 out of 10. താങ്ക് യു മാസ്റ്റർ. പ്രിയാജി, ദിൽഷ 7 out of 10. താങ്ക് യു പ്രിയാജി. നീരവ് ജി, ദിൽഷ, it's hidden. Okay, so Dilsha's performance ningalkku ellarku ishtapettengil ee raudra roopam poondu nikkuna Dilsha idea popular dancer of the week ad select cheyan sms icon to format d40 space d and send it to 56776. kaiyana padipichundarunnallo paranjolu ഏറ്റവും കൂടുതൽ എസ് എം എസ് ചെയ്യുന്ന ഭാഗ്യശാലിക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതാണ്. നിനക്കെതിരെ ഞാൻ ബാലവേലയ്ക്ക് കേസ് കൊടുക്കണം. ബാലവേലയ്ക്ക് പിള്ളേരെയൊക്കെ ഞാൻ ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ നമ്മൾ പഠിപ്പിക്കണോ? പണിയെടുക്കാൻ കഴിയില്ല, നമ്മൾ സ്വാർത്ഥരാവരുത്. നമ്മൾ പിള്ളേരെയൊക്കെ അവരെനിക്ക് ഡാൻസ് പഠിപ്പിച്ചിരുന്നു, ഞാൻ അവർക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ പഠിപ്പിച്ചു കൊടുക്കുന്നു. നന്നായിട്ടുണ്ട്. സരി വൈസ്, താങ്ക് യു വെരി മച്ച് ദിൽഷ. ഇനി ശാന്തമായി ഓക്കെ സമാധാനത്തോടുകൂടി അവിടെ പോയിരുന്നു. ആ പിള്ളേരെ ഒന്നും ഉപദ്രവിക്കരുത്, പൊക്കോ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഹലോ, അപ്പൊ അടുത്ത ആൾ വിളിക്കല്ലേ? ഒരു മിനിറ്റ്, അടുത്ത ആൾ വിളിക്കാൻ എനിക്ക് ഒരു കാര്യം പറയണ്ട. എന്താ അത്? ഒരുക്കണ്ട് പ്രാർത്ഥന. നീന്തിരിച്ചിരിക്കുന്നു വെറും മമ്മൂക്കടെ നായിക മാത്രല്ലായിട്ടുള്ളൂ, ഇനി നമുക്ക് ലാലേട്ടുണ്ട്, സുരേഷേട്ടുണ്ട്, ജയറാമേട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ജി പി മമ്മൂക്കടെ പടത്തിൽ അഭിനയിച്ചു, ലാലേട്ടന്റെ പടത്തിൽ അഭിനയിക്കണം, സുരേഷേട്ടന്റെ പടത്തിൽ അഭിനയിക്കണം, ജയറാം ചേട്ടന്റെ പടത്തിൽ അഭിനയിക്കണം. നിങ്ങൾ അങ്ങനെ തന്നെ ഇവിടുന്ന് തള്ളി പറഞ്ഞയക്കാൻ നോക്കണ്ട, ഞാൻ പോവില്ല. അവളാണ് ഫസ്റ്റ് വന്നത്, അതിനുശേഷം നിങ്ങൾ വന്നേ. അതുകൊണ്ട് നിനക്ക് എന്ത് അവകാശം? നീയാണ് ആദ്യം പോകേണ്ടത്. ഫസ്റ്റ് വന്ന് അവളല്ലേ ആദ്യം പോകേണ്ടത്. ലേൺ ടു റെസ്പെക്ട് സീനിയേഴ്സ്. തൊഴുതോ, നമസ്കരിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും വിളിക്കണക്ക് മുന്നേ ഒരു കാര്യമുണ്ട്. അതായത് ജി പി, നമ്മള് ഇപ്പൊ ഞാൻ കുറച്ചാൾ മാറി നിന്നപ്പോ പ്രേക്ഷകർക്ക് നമ്മളെ കാണുമ്പോ എല്ലാവർക്കും അറിയേണ്ടത്
ഈ കണ്ടസ്റ്റന്റ്സിന്റെ ഒക്കെ വീട്, കുടുംബം, സ്ഥലം, ഫോൺ നമ്പർ, എല്ലാ ആദ്യമായ കാര്യങ്ങളും നമുക്കൊക്കെ ആരൊക്കെയുണ്ട്? സ്റ്റേറ്റസ് അവരുടെ കുടുംബത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ പക്ഷെ അവർക്ക് കൂടുതൽ ക്ലാരിറ്റി വേണം. എല്ലാവരുടെയും പേഴ്സണൽ വിശേഷങ്ങളും ഇവരുടെ ഇതുവരെ നമ്മൾ കാണിച്ചു കൊടുക്കാത്ത ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഒക്കെ അറിയണം എന്നുള്ളത് പ്രേക്ഷകരുടെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം മുതൽ നീ ഇവിടെ എല്ലാ തവണയും പറയുന്ന താടിക്കാരനെ കുറിച്ച് പറ. നമുക്ക് അവിടുന്ന് മുതൽ കുടുംബം തുടങ്ങാം. ഞാൻ താടിയൊക്കെ മാറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് എനിക്ക് ഞാൻ ജാതകം നോക്കി. എനിക്ക് അത്ര വലിയ ഭാഗ്യക്കേടൊന്നും അയ്യോ, ഇവിടെ എന്തൊക്കെയോ പറയുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല, എല്ലാം മാച്ചളഞ്ഞു. പ്രഷർ എല്ലാം മാച്ചളഞ്ഞു. എന്നെ താഴ്ത്തി കെട്ടാൻ തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് റംസാനെ വിളിക്കുന്നതിന് മുൻപ് റംസാന്റെ കുടുംബചരിത്രം നമുക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട്. അപ്പൊ റംസാൻ വരും. റംസാന്റെ ഫാമിലി ഹിസ്റ്ററി പറയുന്നതിന് മുൻപ് കമ്മിയർ ഡാർലിംഗ്. അപ്പൊ നമുക്ക് റംസാന്റെ വീട്ടു വിശേഷങ്ങളും വീട്ടു കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, റസീനയുടെ കൂടെ ആരോ ഉള്ള കുഞ്ഞു ജനിച്ചു ആൺകുട്ടി. പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ഞാനാക്കിയ കുറച്ച് ആളുകളുണ്ട്, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതെൻ്റെ പപ്പ, പേര് നാസർ. ആള് നല്ലൊരു കുക്കാ. പപ്പ വീടിൻ്റെ അടുത്തുള്ള ഒരു കാറ്ററിംഗ് സർവീസിലെ ജീവനക്കാരനാണ്. ഇതാണ് എൻ്റെ ഉമ്മച്ചി, ഒരു നല്ല വീട്ടമ്മയാണ്. എല്ലാ ഉമ്മമാരെ പോലെയും ഞാൻ ഒരു നല്ല നിലയിൽ എത്തി കാണണമെന്നാണ് ഉമ്മയുടെ ആഗ്രഹം. ഇവൻ കുക്കു, അല്ലെങ്കിൽ റസൽ എന്ന് വിളിക്കും. എൻ്റെ രണ്ടാമത്തിക്ക ബി കോം സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ അവിടെ അവൻ പഠിക്കുകയൊന്നുമല്ല, എന്താ ചെയ്യുന്നതെന്ന് കാണണ്ടേ? ഇതാണ് അവൻ്റെ മെയിൻ ഹോബി, ഡ്രോയിങ്. മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി. ഇതെൻ്റെ മാമ, ഡാൻസിലെ ഏറ്റവും വലിയ എൻ്റെ സപ്പോർട്ട്. മാമ ഒരു മേക്കപ്പ് മാൻ ആണ്. ഈ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ വേറെ ആരുമല്ല, എൻ്റെ പെങ്ങൾ ഏഴാം ക്ലാസ്സുകാരി റിസാന. ഒരു ഡാൻസർ എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചൊരു പ്ലാറ്റ്ഫോമാണ് ഐഡിയ ഡി ഫോർ ഡാൻസ്. ഒത്തിരി പേരുടെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചത്. ഇനിയും നല്ല നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ അടുത്തൊരു കക്ഷിയുണ്ടല്ലേ, പുള്ളി ഭയങ്കര തീറ്റപ്രിയനാണ്. പുള്ളി ലൈഫിൽ രണ്ട് സംഭവമാണ് ഷെയർ ചെയ്യാത്ത, ഒന്ന് ഫുഡും ഒന്ന് പുള്ളിയുടെ ഫോണും. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വരുവാണെങ്കിൽ പപ്പായെ കൊണ്ട് നമുക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി തരും. പപ്പയുടെ സ്പെഷ്യാലിറ്റി ഏതാ, ഏതാ ഐറ്റംസ്? പപ്പ ഉണ്ടാക്കുന്ന എനിക്ക് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം. ഫ്രൈഡ് റൈസ്, അതിനുശേഷം? അതിനുശേഷം ചിക്കൻ, ചിക്കൻ്റെ കറികൾ, വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കും. അതിനുശേഷം അത് ഞങ്ങള് ഇത് നമ്മൾ അന്ന് ഇതൊരു ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നീരവിനെ വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ സരോവരത്തിൽ പോയി. സോ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ബട്ടർ ദോശയാണ്. സോ നീരവും യമുനവും ബട്ടർ ദോശ ഓർഡർ ചെയ്തു. സോ അപ്പം തന്നെ പറഞ്ഞു, ആസ് യൂഷ്വൽ ടിപ്പിക്കൽ ജി പി സ്റ്റൈൽ പോലെ പറഞ്ഞു, ഏയ് എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ഓണിയൻ റവ ദോശ വേണം എന്ന് പറഞ്ഞു. യമുന പറഞ്ഞു, ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഇത് ഒന്ന് കഴിച്ച് നോക്കിക്കും. ഏയ് ഐ നോ എവറിത്തിങ് ഓവർ ഹിയർ. അവിടെ ഇവൻ്റെ പ്ലേറ്റ് വന്നപ്പോൾ ഇവനെ കഴിച്ചു. പിന്നെ യമുന ഒരു ടേസ്റ്റിന് വേണ്ടി ഇത് പുള്ളി കഴിച്ചപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ കൊച്ചിനെ പാവം വിശന്നിട്ട് വയ്യ, ആ ഡയറക്ടറിനെ പ്രൊഡ്യൂസറിനെ പുള്ളി കഴിക്കാൻ സമ്മതിച്ചില്ല. മൊത്തം രണ്ട് ദോശ, ഇവൻ്റെ ഗീ പെപ്പർ റോസ്റ്റും അവളുടെ മൊത്തം ബട്ടർ ദോശ അടിച്ചു മാറ്റിയവനാണ്. അല്ല, അത് യമുനയ്ക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് കഷ്ടമുണ്ട്. ഇവരൊക്കെ എന്നെങ്ങനെ ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞ് റാഗിയാണ്, നിങ്ങളൊന്നും വിശ്വസിക്കരുത്. ഫോട്ടോ എവിഡൻസ് ഉണ്ട് മോനെ. മൂകാംബികയിലെ, അയ്യോ മൂകാംബിക, നമുക്ക് കഥ വേണോ? അത് വേറെ എപ്പിസോഡിൽ മാസ്റ്റർ.
എന്തായാലും ഞങ്ങള് വീടും വീട്ടുകാരെ കണ്ട് വളരെയധികം സന്തോഷം ആയിട്ടുണ്ട്. അനിയത്തിയും അവരൊക്കെ ഡാൻസ് ചെയ്യോ? ഡാൻസ് ഞങ്ങൾ നാലുപേരും ചെയ്യും, പക്ഷെ ഓരോരുത്തർക്ക് പ്രത്യേകതരാണ്. അനിയത്തി നന്നായിട്ട് കവിത എഴുതും, പിന്നെ ചേട്ടൻ ഡ്രോയിങ് ആണ്, പിന്നെ മൂത്തേട്ടൻ കീബോർഡിസ്റ്റ് വായിക്കും. കലാകാരന്മാരുടെ കുടുംബ സംഘമാണ്. ഞാൻ പറയട്ടെ, ഉമ്മ അവരിൽ ആരാ കലാകാരൻ എന്ന് ചോദിക്കേ? നീ അത് ആദ്യം പറയടാ, ഉപ്പ ഉമ്മ ആരാണ് കലാകാരൻ? അല്ല, ഈ എവിടെ നിന്നാ വന്നേന്ന് അറിയണ്ട, ഇത്രയും ടാലന്റ്. ഇല്ല, ഫാദർ പണ്ട് നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും കൂടിയിട്ട് ഒരു സ്റ്റേജിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. നല്ല ഐഡിയ. ഒരാൾ എഴുതും, ഒരാൾ വരയ്ക്കും, ഒരാൾ ഡാൻസ് ചെയ്യും, മൊത്തത്തിലൊരു സിനിമ ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ടല്ലേ. ഇവിടെ ഒരാൾ സിനിമ വിട്ട് ഒരു കളിയില്ല. ഇത്രയും കാലം സിനിമയെ കുറിച്ച് പുച്ഛമായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ മാസ്റ്റർ. അപ്പൊ നമുക്ക് ഡാൻസിലേക്ക് ഇടക്കാം. അപ്പോ റംസാൻ പുറം ലോകത്തെ നിറഞ്ഞ അന്ധകാരത്തിൽ ഈ വടിയാണ് എനിക്ക് ദിശാബോധം നൽകുന്ന വഴികാട്ടിയും എൻ്റെ കണ്ണുകൾ. ഇവിടെ ഈ അകത്തളത്തിൽ നിറഞ്ഞ ഇരുട്ടിൽ എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അകക്കണ്ണിനാൽ എല്ലാം എനിക്ക് കാണാം. അതെനിക്ക് കരുത്തേക്ക. सपना है तेरा, तूने पहचाना है, तुझे अब ये दिखाना है. रोक के तुझको आंधियां, क्या जमीन और आसमां पाएगा जो लक्ष्य है तेरा. लक्ष्य तो जाए तो पर्वत कोई टकराए तो ताकत कोई दिखलाए तो तूफान कोई मंडलाए तो मुश्किल कोई आ जाए तो पर्वत कोई टकराए तो पर से चाहे अंबर से आग लिपटे चाहे पैरों से दाग पर से चाहे अंबर से आग लिपटे चाहे पैरों से नाग पाएगा जो लक्ष्य है ഏതിരുട്ടിലും അന്ധകാരത്തിലും നമ്മുടെ മനസ്സിന്റെ ഉറപ്പ് തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ കരുത്ത്. പണ്ട് കുട്ടിക്കാലത്ത് കണ്ണു കെട്ടി കളിച്ചിരുന്ന ഓർമ്മ വന്നല്ലേ? എനിക്കതൊന്നല്ലോ ഓർമ്മ വന്നത്. കണ്ണുകെട്ടി കളിച്ചിട്ടില്ലേ കുട്ടിക്കാലത്ത്? ഞാൻ കളിച്ചിട്ടില്ല. അപ്പൊ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെയാണ് ഈ ഡാൻസ് ഒക്കെ ചെയ്തത്. ഒരു കാര്യം ഞങ്ങൾ ചോദിച്ചോട്ടെ, ഇത്രയും നേരം കണ്ണു കെട്ടി ഇതിൽ ഇതിൽ അതിൽ ഇതിലൊക്കെ ഓട് നടന്നല്ലോ, ഈ ദിക്കും ദേഷ്യം ഒന്നും മാറിപ്പോവില്ല? അത് എങ്ങനെ അത് ബാലൻസ് ചെയ്യുന്നത്? നീ സാറെ കൈ പിടിച്ചോണ്ടിരിക്കുന്നേ
സൂക്ഷിച്ച് കെട്ടണം. എന്റെ ഐ മേക്കപ്പ് ഹീറോയിനാ ഇപ്പൊ കൈയൊക്കെ വെച്ച പ്രശ്നവും. നിനക്കിനി എന്നെ നോക്കി എന്ത് കാണിക്കാന്നുള്ളൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ അത് വെറുതെ മോനെ. ഫ്രണ്ടിലേക്ക് ഒരു ഒരു മൂന്ന് മൂന്ന് ഒരു നാല് അഞ്ച് സ്റ്റെപ്പ് ഒരു അഞ്ച് സ്റ്റെപ്പ്. ഓക്കേ മ്യൂസിക് ജ്വല്ലി ഡാൻസ് ചെയ്തപ്പോ പ്രിയ ഹീറോയിൻ ആവുന്ന ബിഫോർ നമ്മൾ ഏത് ടാസ്ക് കൊടുത്താലും അവള് ചെയ്യും. ഇപ്പൊ കണ്ടോ ചോദിക്കുന്ന ഇവിടെ ഞാൻ കണ്ടുകെട്ടി കളിച്ചത് നീ അറിഞ്ഞില്ലല്ലേ. ഓ ഞാൻ അവിടുന്ന് വീണു വീണില്ല എന്നുള്ള അവസ്ഥയിൽ പാവ സുഷ്മിത ഓടി വന്ന് എന്നെ പിടിച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിന്റെ എല്ലിനൊക്കെ ഭയങ്കര ബലോ ജി പി, ഞാൻ പരാജയില്ല തകർന്നു പോകുള്ളൂ. ജി പി ഇപ്പൊ നിനക്ക് ഒരു ടാസ്ക് ഉണ്ട്. എനിക്ക് ടാസ്ക് വേണ്ട, നമുക്ക് എത്രയും കേക്ക്. ആ ടാസ്ക് കേട്ടാ നീ ഭയങ്കര ഹാപ്പി ആവും. ആദ്യം റംസാൻ അവന്റെ ജി പിയെ കണ്ടുകെട്ട് നല്ല ടൈറ്റ് ആയിട്ട്. ജിപി എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ഇത് എത്ര? മൂന്ന്. ഇത് രണ്ട്. ഇത് ഒന്ന്. കൗണ്ട് ഡൗൺ ആയല്ലേ നിന്റെ. ജിപി ടാസ്ക് എന്ത് വെച്ചാല് നമ്മൾ നിന്റെ അടുത്ത് കുറെ ലേഡീസിനെ എടുത്തി വെക്കും. നീ അവരുടെ കൈ പിടിച്ചിട്ട് ഇതിൽ ആരുടെ കൈയാണ് ദിൽഷയുടെ കൈ എന്ന് പറഞ്ഞ് നീ ഐഡന്റിഫൈ ചെയ്യണം. കണ്ണ് കട്ടി വിത്ത. ഈ ടാസ്കിനെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൺലി ഹാൻഡ് മാത്രം യു ഹാവ് ടു കാച്ച്. ഓക്കെ, എനിക്ക് എങ്ങനെ കാണാൻ പറ്റും? ഞാൻ നിന്നെ ഗൈഡ് ചെയ്യാം. റംസാൻ ഉണ്ട്. ഓൾ ലേഡീസ് കീപ് യുവർ സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് പ്ലീസ്. അതാണ് ഒരു വൃത്തി കേട്ടോ. ഇതൊരു ലേഡിയുടെ കൈയാണ്. മോളിലേക്ക് പിടിക്കരുത്, ഓൺലി ഇത് മാത്രം, പാം മാത്രം. ഓക്കെ ആ വിട്ടോ. ഇതെന്താ? ഇതെന്താണോ? ഇതുവരെ നീ മൂന്ന് കൈ പിടിച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ മൂന്ന് കൈ പിടിച്ചോ? രണ്ടെണ്ണമുള്ള മനസ്സിൽ വന്നല്ലോ. ഇതൊന്നും വേണ്ട. എനിക്ക് എല്ലാം കുടി വന്നു. അല്ല മാസ്റ്റർ, എനിക്കൊന്നും മനസ്സിലാവില്ല. എല്ലാ കൈകളും ഒരേപോലെ തോന്നുന്നു. പറ. രണ്ടാമത്തെ കൈയാണോന്നൊരു സംശയം. ഞാൻ ഊരട്ടെ ഇനി. ആ കൈയായിരുന്നു കുറച്ച് ഓവറാക്കി. ഇത് നമ്മുടെ പ്രിയാജിയുടെ സ്വന്തം മേക്കപ്പ് മാൻ ആയിട്ടുള്ള രഞ്ജു ആണ്. എന്നാലും രഞ്ജു ഭയങ്കര ക്രെഡിറ്റ് ആണ് കേട്ടോ. ജീപ്പിടെ കിട്ടിട്ടുണ്ട്. ദിൽഷയ്ക്കാണ് ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത്. ദിൽഷയുടെ കൈ പോലെ അല്ലേ? ഏത് കൈയാണ് കൊള്ളാലോന്ന് ഞാൻ പറഞ്ഞു. നീ ഇങ്ങനെ പരാജയപ്പെട്ടു പോയില്ലേ ജി പി? എങ്ങനെയാടാ? അല്ല സംശയമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ദിൽഷനെ നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ. കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേ. ലേഡീസിന്റെ ഐഡന്റിഫൈ പറ്റില്ലേ നിങ്ങൾക്ക്? അല്ല ഞാൻ അങ്ങനെ ഒന്നല്ല, ഞാൻ അവരുടെ മനസ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാസ്റ്റർ. അങ്ങനത്തെ ടാസ്ക് എന്നെ കൊണ്ട് തരാൻ പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്നിട്ട് ചായ കുടിച്ചിട്ട് പോലെ വേണ്ട. കണ്ടിട്ട് കളിയൊക്കെ അവസാനിച്ചിരി എല്ലാരും തിരിച്ചു പോയിരുന്നു. സോ താങ്ക് യു വെരി മച്ച് രഞ്ജു, താങ്ക് യു വെരി മച്ച് ജഡ്ജസ്. ഇപ്പൊ മാസ്റ്റർക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഞാൻ പെൺകുട്ടികളുടെ മനസ്സാണ് മനസ്സിലാക്കുന്നത്. എനിക്കിവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടോണ്ടല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ,
ഞാൻ അങ്ങനെ ആരെങ്കിലും സ്പെഷ്യലായിട്ട് അങ്ങനെ എനിക്ക് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ദിൽഷയുടെ കൈ കൃത്യമായിട്ട് ഞാൻ കണ്ടുപിടിച്ചേനെ. അപ്പൊ അങ്ങനെ ഇല്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്നെ സീസൺ ടൂയിലേക്ക് എടുത്തിരിക്കുന്നു. അത് ചാൻസ് ഇല്ല, അത് ഇമ്പോസിബിൾ ആണ്, മിഷൻ ഇമ്പോസിബിൾ ആണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ജഡ്ജ്മെന്റിലേക്ക് പോവാം. റംസാൻ കണ്ണ് കട്ടാതെ തന്നെ കളിക്കുന്ന ഭയങ്കര പാടാണ് സ്റ്റേജില്. പക്ഷെ കണ്ണ് കട്ടിയിട്ട് ഒരു ഫുൾ സ്റ്റേജിന് കവർ ചെയ്തു, സ്റ്റേജിന്റെ മേലെ കയറി അവിടെ നിന്നിട്ട് ഡെഡ് സൂസൈഡ് ഡ്രോപ്പ് ആയിരുന്നു. സോ ആ സൂസൈഡ് ഡ്രോപ്പ് ഇച്ചിരി സ്കാരി ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി ഗുഡ്. ആൻഡ് ഇവിടെ വന്നിട്ട് ആ സ്റ്റിക്ക് വന്ന ടൈമിംഗ്, ദാറ്റ് വാസ് ഓൾസോ വെരി ഗുഡ്. പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ നമ്മളൊക്കെ സ്പൂഫ് ചെയ്തില്ലേ, ഓടി വന്ന് ചാടുന്ന പോലെ ഞാൻ ഒരു സെക്കൻഡ് പേടിച്ചു പോയി. ആസ് എൻ ആക്ട്, ആസ് എ കണ്ടന്റ് നന്നായിരുന്നു, ഇറ്റ് വാസ് റിയലി സൂപ്പർ. ഇടയ്ക്ക് വെച്ചിട്ട് ഇച്ചിരി പെർഫെക്ഷൻ, യുവർ പോസ്റ്റേഴ്സ്, യുവർ സ്ലൈഡ്സ് അതൊക്കെ ഇച്ചിരി വീക്ക് ആയിരുന്നു, ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ആസ് എൻ ആക്ട് ഐ റിയലി ലവ് യുവർ ആക്ട്. റംസാൻ, ഐ ലവ് യുവർ ആക്ട്. ഒരു ബ്ലൈൻഡ് ആക്ട് ചെയ്യുന്ന ഈസി അല്ല. ബെഡിൻ്റെ ഇത് ഞാൻ ഇവിടെ നിന്ന് ഐ വാസ് ലൈക്ക് വോ എന്ന് വെൻ യു വെന്റ് ഓൺ ദ ബെഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ എല്ലാവരും വിചാരിച്ചു എന്തെങ്കിലും യു ജമ്പ് ചെയ്യുമോ ഓർ വാട്ട് എവർ സ്റ്റണ്ട് പുള്ളി ചെയ്യുമോ എന്ന് എല്ലാവരും വിചാരിച്ചു. പ്രസന്ന ഇങ്ങനെയായിരുന്നു, പക്ഷേ ദാറ്റ് വാസ് എ ഗുഡ് സ്പൂഫ്. ഓവറോൾ ഐ റിയലി ലൈക്ക് യുവർ ആക്ട്. താങ്ക് യു ചേച്ചി. നൈസ് ആക്ട്. Difficult to do it. It was a risk, to be honest, to do it in a finale when people need to be more focused. You are covering your eyes and performing. So as an idea, as a concept, was nice. Lot of good elements in your performance. The use of table was nice. Obviously, the suicide drop was nice. Then your stick section, holding it in the hand. Okay, because it's difficult. Once it bounces off, you don't know where the stick is going to go. It's not exactly it's going to land. So that was nice as an element. So you had a lot of good elements in your performance. To be very honest, I felt at a lot of places while doing a tumble at the back, the first time when you went just to go up, you did a body roll. Feet were not pointed that time. The best section in your choreography was here when you did all your b-boying moves. Okay, your freezes were nice all here. What could have been more exciting for me, because I've seen a lot of blind acts, I'll be very honest, could have been exciting is that if you would have jumped over the table. The table is kept, you would have just jumped over the table. That could have been for me, as in that's one of my this. But as an act, it was nice. I just felt you could have just worked a little hard on your postures. But as a performance, it was a nice attempt. Thank you, sir. Yeah. Thank you. All the best. Prasanna Master. Ramzan, I'll give you 9 out of 10. Thank you, Master. Priyaji. 9 out of 10. Thank you, Priyaji. Ramzan, at the end of the episode. Thank you, Neerav-ji. റംസാൻ എന്നെ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്കായി സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് വേണ്ടി SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് D4D/H, സെൻഡ് ടു 56776. അടിപൊളി കണ്ടോ, പിള്ളേരൊക്കെ ഞാൻ ഇൻഡിപെൻഡന്റ് ആക്കി. ആ ഒറ്റ സെന്റൻസ് മാത്രം നീ പറയാറായിരുന്നു, അതും കൂടി നിർത്തിയപ്പോ കണ്ടോ മാസ്റ്റർ, ഇങ്ങനെയാണ്. ഇതൊരു എക്സാമ്പിൾ ആണ്, മറ്റുള്ളവർക്ക് പറയാൻ അവസരം കൊടുക്കണം എന്നുള്ള എന്റെ പ്രതിഷേധത്തിന്റെ ധ്വനിയാണ് ഈ കണ്ടത്. ധ്വനി ഇങ്ങനെ ധ്വനിയോ ഒന്നുമില്ല, അത് മാസ്റ്റർക്ക് മനസ്സിലാവില്ല. നീ ചെല്ലടാ. ആ കൂട്ടത്തിൽ ഒരാളുടെ ചായ മാറിയ പോലെ ഇത്തിരി ഒരു ചായയും കാപ്പിയൊന്നും മാറിയിട്ടില്ല, അവൻ മുടി സ്ട്രൈറ്റ് ചെയ്തതാ. ഞാൻ വിളിക്കല്ലേ അജാസ്. യോയോ പായോ ഓടി വരൂ, സ്ലോ മോഷൻ ഫൈനലാണ്. ഒരു എനർജി ഒക്കെ വേണ്ടേ? അത്ര മതി, അവിടെ നിൽക്ക്. ഇതെന്താ സംഭവം? ജിപിയുടെ ടോം ക്രൂസ് ലുക്ക് കോപ്പി ചെയ്തോ അജാസ്? നിനക്ക് ജി പി ചേട്ടൻ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം, പക്ഷെ അങ്ങേരിച്ച് ഹെയർ സ്റ്റൈലും കൂടി കോപ്പി ചെയ്യുന്ന അത്രയ്ക്ക് ഇഷ്ടമാണോ എനിക്ക്? വയ്യ സാറില്ല, പോട്ടെ, നീ ആണ് സമ്മതിച്ചേക്ക്, എന്റെ ഒരു സമാധാനത്തിന് സമ്മതിക്കടാ. നീ നല്ല കുട്ടിയല്ലേ, എനിക്ക് ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു. ജ്വല്ല എപ്പോഴും സ്ഥിരം സ്ഥലം സംസാരിച്ചോണ്ടിരിക്കും. നിനക്ക് ഊര ഇപ്പൊ ഇടയ്ക്ക് വെച്ചൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോ നീ ഇപ്പൊ ഗ്യാപ്പ് കൂടി കേറാൻ നീ ശ്രമിക്കുന്നുണ്ട്. ആഗ്രഹമുണ്ട് മാസ്റ്റർ ഒരുപാട്. രണ്ടുപേരും ഇങ്ങനെ മത്സരായിരുന്നു, നമ്മൾ എന്ത് സംസാരിക്കും പിന്നെ? മാസ്റ്റർ സംസാരിച്ചോളൂ. ജ്വല്ലു, നീ മിണ്ടരുത്, നീയും മിണ്ടരുത്, അല്ല ഇനി മിണ്ടരുത്, നീ ഇനി ഒട്ടും മിണ്ടരുത്. മാസ്റ്റർ തുടങ്ങി.
അജാസിന്റെ ഫൈനൽ റൗണ്ട്സിലേക്കുള്ള ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അജാസ് റെഡി? എന്തിനാണ് മതി അതിന് ഉപദ്രവിച്ചു. ഒരാൾ ഇവിടെ പുതുതായിട്ട് ഒരു സിനിമ നടിയൊക്കെ ആയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാഹചര്യത്തിൽ ഒരു സർക്കസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ല നീ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരു പ്രീ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ജ്വലിനോട് ഇതൊന്ന് സ്ത്രീകളെ പേടിപ്പിച്ച നീ റൈറ്റ് ലെഗ് ഇവിടെ, ലെഫ്റ്റ് ലെഗ് ഇവിടെ. Jewel is to at least try an attempt. Okay, no, I'll try whatever I can do. Yeah. Now, I'm not doing it. Yeah! GP chadna jay adiwala atu. Adiwala atu. GP chadna lindan ka padi pichan dhe. Haan. GP, nee chayi dhe gani kira. Nee chayi dhe gani GP. Come on. Nee chayi dhe gani GP. GP, nee dhe kahangar ilhe gani GP. Nyan karka. Nee maari kya mbo vana. Alla unna parnya taiko. Alla nyan ingane idhile practice idho ala ningale judgment parnyo. GP da vidhi nirna yodan dhanan kundri kya ane priya pita prakshar GP kya ane prarati kya. Nani vada sramik ingilim chayi nandu. Chela ahangari gala pole nyan agane illa. Nani vada yenda ponyo sramik ingilim chayi yin nundu. Namak arinjond kuli chadi avan avada kadu sramikata. Appa namak edayalum അത്രയും വലിയ അബദ്ധം ഞാൻ കാണിച്ചില്ല. എന്തായാലും ആ റോഡ് റോളർ ഉരുട്ടിക്കൊണ്ട് വന്ന പോയിട്ട് വാട്ടാ ബൈ ബൈ ഉരുട്ടിക്കൊണ്ട് വന്ന അജാസിന്റെ കമന്റ്സിലേക്ക് കടക്കാം. സോ പ്രസന്ന മാസ്റ്റർ പറയൂ. അജാസ് നല്ല സോങ്, നല്ല പ്രോപ്പർട്ടി. അജാസ് പാട്ട് തുടങ്ങി ഫസ്റ്റ് സെക്ഷൻ നല്ല സ്മൂത്തായിട്ട് പോയി. പിന്നെ അതിനുശേഷം ആ മറ്റേ മെയിൻ ആ മെയിൻ ലിറിക് തൂ 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 വരുമ്പോൾ കൊറിയോഗ്രാഫിയൊക്കെ ഭയങ്കര വീക്ക് ആയിരുന്നു അജാസ്. പിന്നെ ഇടയ്ക്ക് വെച്ച് അജാസ് ഈ ബാക്ക് ബെൻഡ് ചെയ്ത് ഈ ഫ്ലോർ ട്രിക്സ് വാസ് ഗുഡ്. പക്ഷേ ആ റിങ്ങിൽ കയറിയ ശേഷം
അജാസ് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു, കാൽ വെക്കണോ വേണ്ടയോ, ആ കറക്കൊക്കെ ഒരു കോൺഫിഡൻറ്റ് ഇല്ലാതെ. ഒരു ഫൈനൽസിൻ്റെ ഒരു പെർഫോമൻസിന് നോക്കുമ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ്, ഭയങ്കര ആവറേജ് പെർഫോമൻസ് ആയിരുന്നു അജാസ്. താങ്ക് യു മാസ്റ്റർ പ്രിയാജി. അജാസ് ഒരു എനർജറ്റിക് സോങ് ആണ്. അജാസ് പ്രോപ്പ് നന്നായിട്ട് യൂസ് ചെയ്തു, പക്ഷേ ഡാൻസ് ഇച്ചിരി കുറവായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഫുൾ എനർജി സോങ് ആണ്, സോ ഇനി കുഡ് ഹാവ് കം ഔട്ട് എ ലിറ്റിൽ മോർ. സോ ഞാനും ഇച്ചിരി ഒരു ഡിസപ്പോയിന്റഡ് ആണ്. അതെ, ഈ റോഡ് റോളർ എങ്ങാനും ഞങ്ങളുടെ ദേഹത്ത് മുട്ടിക്കഴിഞ്ഞാൽ നീ വിവരം അറിയും. അപ്പൊ നമുക്ക് നീരവ് ജി കമന്റ്സ്. ദിസ് പർട്ടിക്കുലർ പ്രോപ്പ് വിച്ച് യു യൂസ്ഡ് ഇസ് കോൾഡ് ജർമൻ വീൽ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഇൻ യുവർ കൺട്രോൾ ഹൗ മച്ച് ഇസ് ഗോണ്ട് റോൾ ഓർ ഹൗ മച്ച് ഇസ് ഗോണ്ട് കം ബാക്ക്. സോ ദി ഐഡിയ ഓഫ് യൂസിങ് ദാറ്റ് പ്രോപ്പ് വാസ് നൈസ് എ ഡിഫിക്കൽട്ടി ലെവൽ, ബട്ട് ഐ ഫെൽട്ട് ദ ചോയ്സ് ഓഫ് സെലക്ഷൻ ഓഫ് സോങ് വാസ് ഗുഡ് ഫോർ ദ പെർഫോമൻസ്, but was not so right for this particular prop. It could have been a romantic song or something like that. You could have treated as, you know, this as a prop or something, then it would have just justified your performance completely, because the energy of the song was so high and you possibly can't go fast in this prop because it's not something which you can do fast. So that's the only thing did not match. So for me also it was average. So I wish you all the best. Thank you Neerav ji. Master Sainadil namukku oru special good news undu, adayathu അജാസിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പേരറിയിക്കാൻ ആഗ്രഹമില്ലാത്ത നല്ല മനസ്സുള്ള ഒരു ഡോക്ടർ 1 lakh rupees ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്. സോ അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിന് ഐഡിയ ഡി ഫോർ ഡാൻസ് ഫാമിലിയുടെ പേരിൽ ഒരുപാട് ഒരുപാട് നന്ദി. അജാസിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഈ ഒരു എമൗണ്ട് ഇട്ടിരിക്കുന്നത്. ആൻഡ് ഷീ ഈസ് എ ലേഡി, വുമൻ എംപവർമെന്റ്. ഷീ ഈസ് എ ലേഡി. നന്നായി പഠിക്കുവടാ. ഇമ്പ്രൊവൈസ് ചെയ്തിട്ട് ചില സ്റ്റെപ്പുകളൊക്കെ സ്വയം ചെയ്തു എന്നാണ് പറയുന്നത്. സീസൺ 2 ൽ നമുക്ക് അവളെ കൊറിയോഗ്രാഫർ ആയിട്ട് വിളിക്കാം. ഏറ്റവും കൂടുതൽ എസ് എം എസ് അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതാണ്. താളവട്ട സിനിമയുടെ പാട്ട് ഇറക്കണമെങ്കിൽ ഇവനെ നായകനായിട്ട് നമുക്ക് വയ്ക്കാം. ചില ആൾക്കാർക്ക് സിനിമ വിട്ട് കളിയില്ല, ഇതുവരെ സിനിമയെ കുറിച്ച് മിണ്ടാത്തൊരു കുട്ടിയായിരുന്നു. നീ കേറടാ, നിന്നെ ഞാൻ അതുവരെ കൊണ്ടുപോയി തരാം. എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു ആഗ്രഹം വേണ്ട, പിന്നെ ആദ്യം അവിടെ ഒരു ഭാഗത്ത് എത്തിക്കില്ല. നിങ്ങൾ രണ്ടുപേരും വെച്ച് സിനിമ ഡയറക്ട് ചെയ്താണ് ആലോചിക്കുക. ആരാ ഞങ്ങൾ നമുക്ക് പടകാലി ചങ്കരി പോക്കരി സംഭവം. ഞാൻ മഹാഭാരത യുദ്ധമാണ് ആ സിനിമയുടെ കോൺസെപ്റ്റ്. ഞാനും ജി പി ആജന്മ ശത്രുക്കളായിട്ടുള്ള സ്റ്റോറി ആണെങ്കിൽ അതെ, ആദ്യം ശത്രുക്കളാണ്, അതിനുശേഷം രണ്ടുപേർ തമ്മിൽ പ്രേമം വരുന്നുണ്ട്, പിന്നെ ആ പ്രേമത്തിന് വേണ്ടി നീ മരിച്ചു പോകുന്നു. ഞാൻ മരിക്കൂല, നായകനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നു. ആദ്യം ഫസ്റ്റ് ഹാഫില് പുള്ളി ക്ലീൻ ഷേവ് ആണ്. നീ ഒരു കണ്ടീഷൻ പറയുന്നു, നിനക്ക് ദാടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രേമിക്കത്തുള്ളൂ എന്ന്. അതിനുവേണ്ടി പുള്ളി ദാടി ഒക്കെ വെച്ചിട്ടൊക്കെ വരും. പ്രൊഡ്യൂസർ റെഡി, നമ്മുടെ കൊറിയോഗ്രാഫർ റെഡി, നമ്മുടെ ചാനൽ തന്നെ റൈറ്റ്സ് മേടിച്ചോളൂ, ഇപ്പൊ തന്നെ കച്ചവടം തുടങ്ങി. നമ്മുടെ പേളിക്കുട്ടിയാണ് നായികയെങ്കിൽ ഞാൻ ഗെസ്റ്റ് അപ്പിയറൻസ്. ഗെസ്റ്റ് അപ്പിയറൻസ് പോരാ, നായിക ഇവളെ നമുക്ക് ഗെസ്റ്റ് അപ്പിയറൻസ് വിളിക്കാം. ഇടയ്ക്ക് ചായ കൊണ്ടിരുന്ന ഒരാൾ. ശേ ദൈവമേ, ഇതാണ് ഡയറക്ടേഴ്സിന്റെ കഷ്ടപ്പാട് ഇൻഡസ്ട്രിയിൽ. ഒരു അഹങ്കാരം ഇല്ലാത്തൊരു ഡയറക്ടർ കറുത്ത ഷർട്ട് ഇട്ടിരിക്കുന്നുണ്ടാ. മാസ്റ്റർക്ക് അഹങ്കാരം ഒന്നുമില്ല മാസ്റ്റർ, ഞാൻ മാസ്റ്ററിന്റെ സൈഡാ. എട്ടിലെ വന്നാ പോലെ എന്നെക്കാളും അങ്ങനെ കൂടെ അങ്ങനെയുള്ള ഓരോ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ മാസ്റ്ററിന്റെ ഒരു പാട്ടിനെ ഡാൻസ് ചെയ്തിട്ടുള്ളതാണല്ലോ. എനിക്ക് കിട്ടൂടാ മാസ്റ്ററിന്റെ ഒരു പാട്ടിനെ ഡാൻസ് ചെയ്യാനുള്ള അവസരം. അന്ന് നീ പഠിക്കും. പാവം മാസ്റ്റർ. എന്റെ ജി പി, ഈ ടയർ ഈ റോഡ് റോളർ എവിടെങ്കിലും ഒന്ന് കൊണ്ട് വെക്കി, പ്രേക്ഷകർക്ക് ഇത് കണ്ട് അരിശം കയറിയിട്ട് നിന്നെ ഇനി അവിടെ നിന്ന് തല്ലും. റോഡ് റോളറാ? യോ ദേ പോന്നു. എടാ അജാസ് ഒരു സാധനം എടുത്തു കൊണ്ട് കഴിഞ്ഞാൽ ഇത് എടുത്തു കൊടുത്ത് വെക്കുക എന്നുള്ള ഒരു സാധനം നീ പഠിച്ചില്ലേ? തിരിച്ചോണ്ടേക്കടാ. നീ എന്താണ് നോക്കി പഠിപ്പിക്കുന്നത്? തിരിച്ചോണ്ടേക്കട, നല്ല കുട്ടിയല്ലേ. നമ്മുടെ പ്രേക്ഷകർ മുൾമുനയിലിരിക്കുകയാണ്. ഇന്നത്തെ ഫൈനലിസ്റ്റിന്റെ മാർക്കുകൾ അറിയാൻ വേണ്ടി നമുക്ക് എത്രയും വേഗം അവരുടെ വേണ്ടിയിട്ട് കസേരകളിൽ ഇരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ തരികയാണ്. ഇപ്പൊ മാസ്റ്റേഴ്സ് ആ ഹിഡൻ മാർക്സ് അനൗൺസ് ചെയ്യുന്നതോടുകൂടി നീ ആരാ ശക്തിമാനോ? ഞാൻ തുടങ്ങിയ സെന്റൻസ് ആയിരുന്നു അത്, പൂർണ്ണമാക്കാൻ ഇവൾ എന്നെ സമ്മതിച്ചില്ല. തുടങ്ങ്.
ജി പി, നീ ഇതിന് ഇതിനെ ബിഫോർ ഒക്കെ എന്തൊരു ഫുള്ള് ഓളായിരുന്നു. നീ സിംഗം പടത്തിലെ വരുന്ന സൂര്യ പോലെ ഇങ്ങനെ സ്റ്റേജ് മൊത്തം കറങ്ങി സംസാരിച്ചു. ഇവളുടെ വിചാരം ഇവിടെ ഡാൻസ് കോമ്പറ്റീഷൻ അല്ല സംസാര കോമ്പറ്റീഷൻ ആണെന്നാണ്. ആ ഒരു ധാരണ മാറ്റുകൂട്ടി. പേർലി വന്നപ്പോൾ ഞങ്ങള് നിന്നോടൊപ്പം പറയാൻ വിചാരിച്ച ഇതാണ്, അവൾ ഇച്ചിരി സംസാരിക്കാൻ ചാൻസ് തരും. ചെയ്തില്ല, അതല്ല, അത് പേളിക്കുട്ടി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? പുതിയ കുട്ടിയല്ലേ നമ്മൾ. നീ എവിടെ പറഞ്ഞു കൊടുത്തു? നീ അവളെ പറയാൻ സമ്മതിച്ചില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല മാസ്റ്റർ, അതൊക്കെ തോന്നണം. ജ്വല്ല് നിന്നെ ഇത്രയും മാസം നിന്നെ സംസാരിക്കാൻ ചാൻസ് കൊടുത്തില്ല, നീ അത് എത്ര വിഷമിച്ചിട്ടു. അതേപോലെ നിനക്ക് വേറെ ഒരു ആങ്കർ കിട്ടിയപ്പോ അവൾ നീ സഹായിക്കണ്ടേ? നീ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത അങ്ങനെ. അയ്യോ, ആ കുട്ടിക്ക് കോഫി വരെ ഞാൻ കൊണ്ടു നടക്കാന്ന് പറഞ്ഞു മാസ്റ്റർക്ക് ഓർമ്മയില്ല? ഭയങ്കര കോഫി വരെ ആ കുട്ടിക്ക് കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞത് മാസ്റ്റർക്ക് ഓർമ്മയില്ല? എന്തൊരു ആദിത്യ മര്യാദയായിരുന്നു എന്റെ വക. ഇവൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്റെ അടുത്ത് കോഫി വേണോ? അല്ല, ചോദിച്ചിട്ടുണ്ടോ? സോ ഇറ്റ്സ് ടൈം ടു റിവീൽ ദ സ്കോർസ്. ബിഫോർ ദാറ്റ് മേ ഐ കോൾ ഓൾ ദ കണ്ടസ്റ്റന്റ്സ് ടു ദ സ്റ്റേജ്. സോ ഇന്ന് പെർഫോം ചെയ്ത എല്ലാ കണ്ടസ്റ്റന്റ്സും ദയവ് ചെയ്ത് നമ്മുടെ സ്റ്റേജിലേക്ക് എത്തും. പ്രേക്ഷകരെല്ലാരും കാത്തിരിക്കുന്ന ഹിഡൻ മാർക്സ് അനൗൺസ് ചെയ്ത നമ്മുടെ ഫൈനൽ റൗണ്ട്സിൽ ഇവരുടെ ഓരോരുത്തരുടെയും ആ ഒരു സ്റ്റേറ്റസ് അറിയാനുള്ള ടൈമാണ്. സോ നീരവ് ജി, ഫൈനൽ പെർഫോമൻസ്. ഓക്കെ, ആൻഡ് നത്തിങ് വാസ് എക്സെപ്ഷണൽ ടു ബി ഓണസ്റ്റ്. റംസാൻ, യു സ്കോർഡ് 18, 9 and 9. ദിൽഷ, യു സ്കോർഡ് 14, 7 and 7. ആൻഡ് യു സ്കോർഡ് 16, 8 and 8, which is Ajaz. Ramzan, what do you think? Ramzan, I'll give you 8 out of 10. Your total is 26. See, now this time there's no danger zone as such. So, 1 point also will make a lot of difference. Okay, it will decide who's going to win the race. Ajaz and Dilsha, you're very neck to neck. It's only 1 point difference between both of you. So, Ajaz, what do you think? Prize vende? Winne inde? Inche na. Edi prize ana Ajaz ne venam? First ana, second ana, third ana, fourth ana, fifth ana. Aling baratain chicken curry ana. First. 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 Dilsha, what about you? What position do you want? First prize. Sorry? First prize. First. Ellarkum first venam master ippo GP. What position do you want? First position. Alla second aanengil koyappilla. Ramzan. First. So why are you smiling and saying? Appo ellavarum first aavan vendi ready aayittirikkana. Adhe. Neerav ji, all of them want to be want to win the first prize. പക്ഷേ ഫസ്റ്റ് പ്രൈസ് വേണമെങ്കിൽ എക്സെപ്ഷണൽ പെർഫോമൻസ് ആയിരിക്കണം. ദിൽഷ, ഐ എം ഗോണ് ടു ഗിവ് യു 7. സോ ദ ടോട്ടൽ ഇസ് 21 out of 30. എജാസ്, ഐ വിൽ ഗിവ് യു 6. യു ടോട്ടൽ ഇസ് 22 out of 30. ഓക്കെ, സോ ഇസ് 1 point ഡിഫറൻസ് ബിറ്റ്വീൻ എജാസ് ആൻഡ് ദിൽഷ. ആൻഡ് റംസാൻ, യു ആർ നോട്ട് സോ far from there. You also close. Your total is 26 out of 30. Okay, so I wish you all three of you all the best. Thank you. സോ കണ്ടസ്റ്റന്റ്സ് ഡിസപ്പോയിന്റ് ആവേണ്ട ഒരു കാര്യമില്ല, കാരണം ഇനി 3 performances വരുന്നുണ്ട്. നമ്മുടെ ഫൈനൽ ഫ്ലോറിൽ ഇനി 1 performance, ഫിനാലിക്ക് 2 കിഡിലൻ പെർഫോമൻസും പെർഫോം ചെയ്യാനുള്ള വലിയൊരു ചാൻസ് നിങ്ങൾക്കുണ്ട്. ഐഡിയ ഡിഫോ ഡാൻസിന്റെ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ഇന്ന് മുതൽ കോമ്പീറ്റ് ചെയ്യുന്നത് പരസ്പരമല്ല, അവർ അവരോട് തന്നെ കോമ്പീറ്റ് ചെയ്യാണ്. എന്നാൽ മാത്രമേ ഇനിയുള്ള ഫ്ലോറുകളിൽ അവരിലെ ദ ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫൈനൽ റൗണ്ട്സ് ഇനിയും കണ്ടുമുട്ടും വരേക്കും. ടൈം ടു സേ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഐഡിയ ഡിഫോ ഡാൻസ്.